ഹലോ എക്സാമിനർ ഫാമിലി അപ്പോൾ നമ്മുടെ പ്ലസ് വൺ വിദ്യാർത്ഥികൾ നേരിടുന്ന വലിയ വെല്ലുവിളി എന്ന് പറയുന്ന അവർക്ക് ഒരുപാട് ക്ലാസ്സുകൾ ക്ലാസുകൾ അല്ലേ അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സർക്കുലർ വന്നിട്ടുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഹാപ്പി ന്യൂസ് ആയിട്ടുള്ളൊരു കാര്യം അപ്പോൾ ഈ ഒരു വിവരം എല്ലാവരും എന്ത് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഇപ്പം തന്നെ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യാം ഓക്കെ എന്താണ് ആ ഹാപ്പി ന്യൂസ് എന്നുള്ള അറിയേണ്ടത് യെസ് ഒരു സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിനാലിന് ക്ലാസ് തുടങ്ങിയ ശേഷം അഡ്മിഷൻ ലഭിച്ച പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് അതായത് ജൂൺ ഇരുപത്തിനാലിന് നമ്മുടെ പ്ലസ് വൺ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അഡ്മിഷൻ ലഭിച്ചവരുണ്ട് അല്ലേ നമ്മുടെ സപ്ലിമെന്ററി അലോട്ട്മെൻറ്റിലൂടെയും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിലൂടെയും സ്പോർട്ട് അഡ്മിഷനിലൂടെയൊക്കെ അഡ്മിഷൻ ലഭിച്ച നിരവധി വിദ്യാർത്ഥികളുണ്ട് അവർക്കൊക്കെ ഒരുപാട് ക്ലാസുകൾ നഷ്ടമായിട്ടുണ്ട് അല്ലേ ആ വിദ്യാർത്ഥികൾക്ക് നഷ്ടമായ പാഠഭാഗങ്ങൾ പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള സർക്കുലർ ആണ് ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഗവൺമെൻറ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിട്ടുള്ളത് എന്തൊക്കെയാണ് അതിൽ പറയുന്നത് നോക്കാം ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് സ്പോർട്ട് അഡ്മിഷൻ കഴിഞ്ഞതോടെ ഈ വർഷത്തെ ഏകജാലക പ്രവേശന നടപടികൾ അവസാനിച്ചിരിക്കുകയാണല്ലോ ഒൻപതാം തീയതി ഓഗസ്റ്റ് ഒൻപതാം തീയതി സ്പോർട്ട് അഡ്മിഷനോട് കൂടി പ്ലസ് വണ്ണിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം എന്തായിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ യെസ് പിന്നെ ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ക്ലാസ് തുടങ്ങിയ ശേഷം അഡ്മിഷൻ ലഭിച്ച പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് നഷ്ടമായ പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്നതിന് സ്കൂൾ അടിസ്ഥാനത്തിൽ പ്ലാൻ ഓഫ് ആക്ഷൻ തയ്യാറാക്കി നടപ്പിലേക്കേണ്ടതായി കാണുന്നു ഓക്കെ അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ക്ലാസ്സുകൾ ഒരുപാട് മിസ്സായിട്ടുണ്ട് അപ്പോൾ അവരെ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ അല്ലേ ആക്ഷൻ പ്ലാൻ ഓഫ് ആക്ഷൻ തയ്യാറാക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടെന്ന് ഗവൺമെൻറ്റിന് ബോധ്യമായിട്ടുണ്ട് അല്ലേ പിന്നെ മുപ്പത് ദിവസം വരെ അധ്യയന ദിനങ്ങൾ നഷ്ടമായവരുണ്ടാകാം ഏകദേശം മുപ്പതോളം ദിവസങ്ങളൊക്കെ ക്ലാസ് നഷ്ടമാവാന്ന് പറഞ്ഞാൽ പ്ലസ് വണ്ണിൽ സയൻസ് എടുത്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഒരു പീരീഡ് മിസ്സായാൽ തന്നെ ഭയങ്കര ലോസനാണ് അല്ലേ പിന്നെ എങ്ങനെ അത് മാനേജ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഭയങ്കര ആശയക്കുഴപ്പാണ് അവർക്ക് പിന്നീട് അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ മനസ്സിലാവാതെ വരികയും പിന്നീടുള്ള എക്സാംസ് അതായത് നമ്മുടെ ഓണപരീക്ഷയും അതുപോലെ തന്നെ ക്രിസ്മസ് എക്സാമും ആനുവൽ പബ്ലിക് എക്സാമും എല്ലാം ടഫ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോഴാണ് ഈ മുപ്പത് ദിവസങ്ങൾ വരെ അധ്യയനം നഷ്ടമായ കുട്ടികളുടെ കാര്യം ഒന്നും ആലോചിച്ച് നോക്കും അല്ലേ അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഒരു ഒരു ശാശ്വതമായ പരിഹാരം വേണം അല്ലേ അത് ഗവൺമെൻറ്റിനും അറിയാം അതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെ ഒരു സർക്കുലർ അവർ പുറത്തിറക്കിയിട്ടുള്ളത് അല്ലേ ഒരേ ക്ലാസ്സിൽ തന്നെ വിവിധ ഘട്ടങ്ങളിലായി അതായത് രണ്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളുടെയും രണ്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുകളിലൂടെയും മാനേജ്മെൻറ്റ് കമ്മ്യൂണിറ്റി അഡ്മിഷനിലൂടെയും സ്പോർട്ട് അഡ്മിഷനിലൂടെയും അങ്ങനെ പല രീതിയിൽ പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ നേടിയ കുട്ടികളുണ്ട് അല്ലേ പുതുതായി വന്നവരും അതുപോലെ കോമ്പിനേഷൻ മാറി വന്നവരും ട്രാൻസ്ഫർ കിട്ടി വന്ന കുട്ടികളൊക്കെ ഉണ്ടാവും അല്ലേ കൊമേഴ്സിൽ നിന്നും സയൻസിലേക്കും സയൻസിൽ നിന്നും കൊമേഴ്സിലേക്കും അല്ലാതെ ഹ്യൂമാനിറ്റീസിലേക്കൊക്കെ ട്രാൻസ്ഫർ കിട്ടി വന്ന കുട്ടികളൊക്കെ ഉണ്ടാവും അതിനാൽ പഠിക്കാത്ത പാഠഭാഗങ്ങൾ സംബന്ധിച്ച് വ്യത്യസ്ത ആവശ്യകതയുള്ള വിദ്യാർത്ഥികളാണ് ഉണ്ടാവുക സ്വാഭാവികമായിട്ടും ചിലർക്ക് അഞ്ച് ദിവസത്തെ ക്ലാസ് മിസ്സായി ഉണ്ടാവുള്ളൂ ചിലർക്ക് ഇരുപത് ദിവസത്തെ ക്ലാസ് മിസ്സായി ഉണ്ടാവും ചിലർക്ക് രണ്ട് ദിവസത്തെ ക്ലാസ് മിസ്സായി ഉണ്ടാവും അങ്ങനെ പല ആവശ്യങ്ങളുള്ള കുട്ടികളായിരിക്കും ഉണ്ടാവുക അല്ലേ പിന്നെ വിവിധ ജില്ലകളിൽ തുടർച്ചയായി അവധി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് നഷ്ടമായ പാഠഭാഗങ്ങളുടെ കാര്യത്തിൽ ആവശ്യകത വ്യത്യസ്തമായിരിക്കും അതുപോലെ തന്നെയാണ് ജില്ല ഓരോ ജില്ലയിലും മഴ കാരണം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ആ ക്ലാസ്സുകളും കുട്ടികൾക്ക് നഷ്ടമായിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ട് ഗവൺമെൻറ് നമ്മുടെ സ്കൂൾ അധികൃതർക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ നിർദ്ദേശം വൈകി അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളുടെ ഓരോ ക്ലാസ്സിലെയും എണ്ണമെടുത്ത് അവരെ പഠിപ്പിക്കുന്നതിന് സ്കൂൾ അടിസ്ഥാനത്തിൽ സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ച് ഷെഡ്യൂൾ തയ്യാറാക്കണം ഒന്നാമതായിട്ട് ഗവൺമെൻറ്റ് സ്കൂൾ അധികൃക്ക് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് മീറ്റിംഗ് വിളിക്കുക അടിയന്തരമായിട്ട് സ്റ്റാഫ് മീറ്റിംഗ് വിളിക്കുക എന്നിട്ട് എത്ര കുട്ടികൾക്കാണ് ക്ലാസ്സുകൾ മിസ്സായത് എന്നാൽ കണക്കെടുത്തിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക ആ ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ആ ഒരു ഷെഡ്യൂൾ എന്ത് ചെയ്യണം തയ്യാറാക്കണം രണ്ട് പര്യാപ്തമായ സമയം പി ടി അനുമതിയോടെ രാവിലെയോ വൈകുന്നേരങ്ങളിലോ ശനിയാഴ്ചകളിലോ തിങ്കൾ വെള്ളി ദിവസങ്ങൾക്കിടയിലെ അവധി ദിവസങ്ങളിലോ സ്കൂൾ സാഹചര്യമനുസരിച്ച് മൊഡ്യൂൾ തയ്യാറാക്കി ക്ലാസ്സുകൾ എടുക്കേണ്ടതാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയ എല്ലാ ക്ലാസ്സുകൾക്കും പരിഹാരമായിട്ട് എന്ത് ചെയ്യണം യെസ് ഈ ദിവസങ്ങളിൽ അതായത് ശനിയാഴ്ചയോ അല്ലെങ്കിൽ തിങ്കൾ മുതൽ വരെ ഇടയിൽ വരുന്ന ഏതെങ്കിലും അവധി ദിവസങ്ങളോ രാവിലെയോ വൈകുന്നേരമൊക്കെ ആയിട്ട് എന്ത് ചെയ്യണം നഷ്ടപ്പെട്ടു പോയ ക്ലാസ്സുകൾ എന്ത് ചെയ്യണം പരിഹരിക്കാനുള്ള നടപടി സ്കൂൾ അധികൃതർ എടുക്കണമെന്നാണ് ഗവണ്മെൻ്റ് ഈ ഒരു നിർദ്ദേശത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി വേണമെങ്കിൽ ഒന്ന് രണ്ടാഴ്ച അവസാനത്തെ പിരീഡ് ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ക്ലാസ് നൽകാവുന്നതാണ് ഇനി നമുക്ക് അവസാനത്തെ പീരീഡ് എന്ത് ചെയ്യാൻ ഈ കുട്ടികൾക്ക് വേണ്ടി മാറ്റി വെക്കാവുന്നതാണ് എന്നൊരു നിർദ്ദേശം കൂടി ഈ ഒരു സർക്കുലറിൽ ഉണ്ട് പിന്നെ ഒരേ വിഷയ കോമ്പിനേഷനിൽ ഒന്നിലധികം ബാച്ചുകളുള്ള സ്കൂളുകളിൽ ഇങ്ങനെയുള്ള പരിഹാര ബോധനത്തിന് ആവശ്യതയുള്ള വിദ്യാർത്ഥികളെ ഒരുമിച്ച് പഠിപ്പിക്കാം അപ്പോൾ ഒരേ എന്താ പറയുക സയൻസിന് രണ്ട് ഡിവിഷനൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ അവരൊക്കെ ഒരുമിച്ച് ഇരുത്തിയിട്ടൊക്കെ എന്തു ചെയ്യാം ക്ലാസ്സുകൾ കൊടുക്കാം അങ്ങനെ വളരെ എന്താ പറയുക നിങ്ങൾക്ക് വളരെയധികം സന്തോഷകരമായുള്ളൊരു ഒരു ഒരു സർക്കുലറാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്തിട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ഈ ഒരു വിവരം മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എക്സാമിനർ പിന്നെ ഓൾറെഡി നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്ക്ലോഗ് സീരീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ പ്ലസ് വൺ അഗ്നി ബാക്ക്ലോഗ് സീരീസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലൈവ് മിസ് ആയവരൊക്കെ ഉണ്ടാവും അവരൊന്നും ടെൻഷൻ അടിക്കണ്ട എല്ലാ ലൈവിൻ്റെയും റെക്കോർഡ് ക്ലാസുകൾ അവിടെ നമ്മുടെ ആപ്പിൽ ലഭ്യമാണ് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക നമുക്ക് ബാക്ക്ലോഗ് സീരീസിലൂടെ ചാപ്റ്റർ റിവിഷൻ ലൈവ് വിത്ത് ഷോർട്ട് നോട്ട്സ് രണ്ട് ലൈവുകളാണ് ഉണ്ടായിരുന്നത് അല്ലേ ഓക്കെ അപ്പോൾ ചാപ്റ്റർ റിവിഷൻ ആണ് ഫസ്റ്റ് ലൈവ് അതിൽ ഷോർട്ട് നോട്ട് ഉപയോഗിച്ചിട്ടുള്ള ലൈവായിരിക്കും ആയിരിക്കും അതോടൊപ്പം തന്നെ എക്സാം ഓറിയൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ലൈവായിരുന്നു രണ്ടാമത്തെ ലൈവ് ദൈവം അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ പോയവരെ വിഷമിക്കേണ്ട എല്ലാം നമ്മുടെ ആപ്പിൽ റെക്കോർഡായിട്ട് കിടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക ഇപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തൗസൻഡ് റുപ്പീസ് ഡിസ്കൗണ്ട് ഉണ്ട് ഫോർ ട്രിപ്പിൾ നയൻ ആണ് ഇപ്പോഴത്തെ ഫീസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക ഈ ഒരു വിവരം മാക്സിമം ഫ്രണ്ട്സിന് ഫ്രണ്ട്സിനെന്ത് ചെയ്യുക ഷെയർ ചെയ്യുക